നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. കടലിലെ രാത്രികാല മത്സ്യബന്ധനത്തിൽ നിന്ന് താങ്ങുവള്ളങ്ങളെ വിലക്കി കോസ്റ്റൽ പോലീസും ഫിഷറീസ് വകുപ്പും. അധിക പ്രകാശമുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് കടലിൽ നടത്തുന്ന മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് വർദ്ധിച്ചതിനാലാണ് താങ്ങുവള്ളങ്ങളെ താൽക്കാലികമായി വിലക്കിയത്. മത്സ്യസമ്പത്തിന് ഭീഷണിയാകുമെന്നതിനാലാണ് ഇവ നിരോധിച്ചത്. പുലർച്ചെ 4 ശേഷം മാത്രമേ ഇവയ്ക്ക് കടലിൽ പോകാൻ അനുമതിയുള്ളൂ. വിലക്ക് ലംഘിക്കുന്നവരുടെ വള്ളം പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 1980 കേരള മറൈൻ ഫിഷൻ റെഗുലേഷൻ നിയമപ്രകാരം അധിക പ്രകാശമുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് നടത്തുന്ന മത്സ്യബന്ധനം നിരോധിച്ചതാണ്. കൂടുതൽ മത്സ്യം കിട്ടുന്നതിനായി ചില തൊഴിലാളികൾ ഈ രീതി പിന്തുടരുന്നുണ്ട്. നീണ്ടകര അഴീക്കൽ ഭാഗങ്ങളിൽ നിന്ന് 10-ലധികം പേർ ഒന്നിച്ചു പോകുന്ന താങ്ങുവള്ളങ്ങളാണ് ഇത്തരം മത്സ്യബന്ധനം കൂടുതലായി നടത്തുന്നത്. ഇതിനോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് എതിർപ്പാണ്. ആലപ്പാട് ഭാഗത്തുനിന്നുള്ളവർ തീവ്ര ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതായി ആരോപിച്ച് നീണ്ടകര പുത്തൻതുറ ഭാഗത്തുള്ളവർ തടയാനായി സംഘടിക്കുകയും സംഘർഷ സാധ്യത ഉടലെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും യോഗം വിളിച്ചു ചേർത്താണ് സമാധാനം പുനഃസ്ഥാപിച്ചത്. പിന്നീട് ഫിഷറീസ് വകുപ്പും കോസ്റ്റൽ പോലീസും താങ്ങുവള്ളങ്ങളെ രാത്രികാല മത്സ്യബന്ധനത്തിൽ നിന്ന് വിലക്കുകയായിരുന്നു. അതേസമയം ചെല്ലാന നിവാസികളുടെ ആവശ്യമായ കടൽ ഭിത്തി സ്ഥാപിച്ചു തുടങ്ങി ചെല്ലാനത്തിന്റെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തി കടൽ ഭിത്തി സ്ഥാപിക്കുകയായിരുന്നു. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ആഹ്ലാദാരവങ്ങൾക്കിടയിൽ ആദ്യ ടെട്രാപോർട്ട് തീരത്ത് സ്ഥാപിച്ചു. 1000 ടെട്രപോഡുകളാണ് കടൽ തീരത്തേക്ക് നീങ്ങുവാൻ തയ്യാറായി നിൽക്കുന്നത്. സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ ജോലിയുടെ കരാറുകൾ ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ്. 2.5 മീറ്ററോളം ഉയരത്തിൽ കരിങ്കല്ല് പാകിയതിനു മുകളിലായാണ് 2 ടണ്ണിന്റെ ടെട്രോപോഡുകൾ നിരത്തി തുടങ്ങിയത്. അതിനു മുകളിലായി കൂടുതൽ ദൃഢതയ്ക്ക് വേണ്ടി തിരിച്ചും ടെട്രോപോഡുകൾ നിരത്തും. നിലവിൽ 2 ടണ്ണിന്റെ 3400 ടെട്രോപോഡുകളും 3.5 ടണ്ണിന്റെ 800 ടെട്രോപോഡുകളും 14,000 ടൺ കരിങ്കല്ലും തയ്യാറായി കഴിഞ്ഞു. ജനുവരി 25 പ്രദേശത്ത് ടെട്രോപോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ചെല്ലാർ ഹാർബർ മുതൽ കണ്ണമാലി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ 1.5 ലക്ഷത്തോളം ടെട്രോപോഡുകളാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയവ സ്ഥല ലഭ്യത ഉള്ളയിടങ്ങളിൽ സൂക്ഷിച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ച് തീരപ്രദേശങ്ങളിൽ സ്ഥാപിക്കും. സംസ്ഥാനത്തെ കടലേറ്റം ശക്തമായ 10 ഹോട്ട്സ്പോട്ടുകളിൽ തീവ്രമായ തീരശോഷണം നടക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ചെന്നൈ ആസ്ഥാനമായ നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് നടത്തിയ വിദഗ്ധ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തീരസംരക്ഷണമാണ് പ്രദേശത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കാലവർഷത്തിൽ കടൽക്കയറ്റം മൂലം വലിയ ദുരിതമാണ് ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിച്ചു വരുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.